ഈവനിങ് കുറച്ചും കൂടെ ഗുഡ് ആക്കാനായിട്ട്, അടിപൊളിയാക്കാനായിട്ട്, ചിയർഫുൾ ആക്കാനായിട്ട് ഞങ്ങൾ ഇത് എത്തിയിട്ടുണ്ട്. വെൽക്കം എവരി വൺ. അപ്പൊ ഏറ്റവും ആദ്യം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരു പൂച്ചുണ്ട്. ഞാൻ അങ്ങോട്ട് എറിഞ്ഞുകൊണ്ട് നമ്മുടെ എൻ്റെ ടീം മെമ്പേഴ്സിനെ നമ്മൾ ഇതാ വെൽക്കം ചെയ്യുന്നു. സോ ലെറ്റ്സ് വെൽക്കം ദ എൻ്റെ ടീം ടു സ്റ്റാർ മാജിക്. അല്ല, നിങ്ങളുടെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ആഗമന ഉദ്ദേശത്തിന്റെ ആ ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു എന്നെ തല്ലരുത് പ്ലീസ്. നമുക്ക് വല്ലപ്പരിക്ക കിട്ടുള്ളൂ. അപ്പൊ ഇത് അടിക്കുമ്പോൾ കിട്ടിയ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുക. അല്ല, ഇത് എന്താ, ഇത് ഇതിനൊരു പ്രത്യേകതയുണ്ട്. വരവരെ വരുന്ന സമയത്ത് പോകെ പോകെ പതുക്കെ പതുക്കെ ഇതുവരെ ഉള്ള എപ്പിസോഡ് ഓക്കെ എല്ലാം മാസ്റ്റർ രഘുവിന്റെ ടീം മികച്ചു നിൽക്കുന്നു. മാസ്റ്റർ രഘുവിന്റെ ടീം അദ്ദേഹം തന്നെയാണ്, അദ്ദേഹമാണ് മാസ്റ്റർ രഘു. അദ്ദേഹത്തിന്റെ ടീം മികച്ചു നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു മാറ്റം കൊണ്ടുവരണ്ടേ? ആ വേണം വേണം വേണം, ജയിക്കുന്നില്ല. ശരി, അപ്പൊ അതിനു വേണ്ടിയുള്ള ഇത് മാറ്റം കൊണ്ടുവന്ന് ഞങ്ങൾ ഇരുന്നു. താങ്കളുടെ എന്താണ് പ്രസംഗമാണോ അതോ മാസ്റ്റർ രഘു എന്തെങ്കിലും പറയാൻ പറയൂ. മാസ്റ്റർ രഘു കയ്യിലുള്ളത് എന്താണെന്നുള്ളത് ഏറ്റവും ഞാൻ വിചാരിച്ച അടിക്കണ സംഗതിയാണ്. ഇത് ആക്ച്വലി യോഗ മാറ്റാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, അതായത് നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിച്ചു പോകാതെ മാസ്റ്റർ രഘു ഇതിനെ പറ്റി രണ്ടു വാക്ക് സംസാരിച്ച് മാസ്റ്റർ രഘു മറ്റേ കപ്പ ഉറയ്ക്കാൻ പോകുന്നു, ചേന തോണ്ടുന്നു, ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ, മാറ്റിലൊന്നുള്ള പണി ചെയ്തിട്ടില്ല. അല്ല, ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഈ പലപ്പോഴും പല കൗണ്ടേഴ്സും ചളി കൗണ്ടേഴ്സ് ആയിട്ട് മാറുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഭയങ്കര ക്ഷമയോടുകൂടി സഹിക്കാറുണ്ട്. അതിന്റെ പിന്നിൽ നിങ്ങളെല്ലാവരും യോഗ അഭ്യസിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ അത് അങ്ങനെ പറഞ്ഞു പോകരുത്. പിന്നെ മാസ്റ്റർ രഘുവിനെ മനസ്സിലായില്ലെങ്കിൽ ഞാനത് തെളിയിച്ചു തരാം. എന്നൊന്നും തെളിയിക്കും. എനിക്ക് അദ്ദേഹം ഒരു പാട്ടിട്ട് കൊടുക്കുമ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ശരി, ഞങ്ങൾക്കും പിന്നെ എന്റെ പേര് ഡാൻസ് ചെയ്യുമ്പോ എനിക്ക് ഡാൻസ് ചെയ്യണ്ടേ? ഏത് പയർ? അങ്ങനെ മാറി. പിന്നെ മാറി ചേട്ടന്റെ മറ്റേ പേര് വന്നില്ല. ഇത് ഞാൻ ചെന്ന് ഡാൻസ് കളിക്കുമ്പോ നീ എന്തിനാണ് നാണമില്ല എന്റെ ഡാൻസ് കളിക്കുമ്പോ? ഗ്ലാമർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ മുഴുവൻ ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റി കഴിഞ്ഞപ്പോ അവക്ക് മനസ്സൊന്ന് മാറി. അത് കറക്റ്റാ ചേട്ടാ. ചേട്ടന്റെ സുഗമോ ദേവി വന്നില്ലെന്ന്. അപ്പൊ അമീന എന്ത് ചെയ്തു നീ? അനു, ഞാൻ അറ്റത്തിരുന്നിട്ടെല്ലാം കണ്ട് വിഷമിട്ട് ഞാൻ കണ്ണട വെച്ചായിരുന്നു. എന്റെ കണ്ണീര് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത വല്ലപ്പോഴും മിണ്ടിട്ട് അനുവിനെ ഒന്ന് ഓർമ്മിപ്പിക്കണം ഇവിടെ ഉണ്ട്. അങ്ങനെ അവളത് ചെയ്യാൻ പാടുണ്ടോ? എന്റെ അടുത്ത് അമീന ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലടാ. ഇത് ഈ സീബറുടെ കുട്ടിയാണ്, കാണു, ഇതിന്റെ കുട്ടിയാണിത്. ആരൊക്കെ പറഞ്ഞത്? നിങ്ങൾ തന്നെ ഒരു തീരുമാനിക്കേ. എന്താ? അല്ല, പേരായിട്ട് അതെ, ആരും വരത്തില്ല, ഞാനേ ലാസ്റ്റ് കാണുള്ളൂ. നമ്മുടെ എപ്പിസോഡ് ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി ശക്തി, അതായത് ഒരു കോട്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് കഴകൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ നാട്ടിയിട്ടുണ്ട്. രണ്ട് തൂണെന്ന് പറയും, അതാണ് പില്ലേഴ്സ്. രണ്ട് പില്ലേഴ്സ് അമീനും വന്നിട്ടുണ്ട്. ഒരു ഇപ്പോഴും കറക്റ്റാണ്, ഒരു തൂണ് മാറി ഇപ്പോഴും കറക്റ്റാണ്. ലക്ഷ്മി ലക്ഷ്മി, ഇതെന്തിനാണ് തന്നേക്കണത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ആക്ച്വലി യോഗ മാറ്റ് ആണ്. ഇതിനകത്ത് പുട്ടുണ്ടാക്കാം, പിന്നെ ഇടിയപ്പം തള്ളി കൊടുത്തിട്ട് പിരിച്ചാൻ കൊടുത്താൽ മതി. ശരി, ഒരു സെക്കൻഡ്, അച്ചടക്കത്തോടുകൂടി നമുക്ക് അടുത്ത കടമ്പയിലേക്ക് കടക്കാം. ആദ്യം എല്ലാവരും ആ യോഗ മാറ്റ് ഒന്ന് വിരിക്കൂ. 1 2 3 ആ തിരിച്ചു കയറുന്നു. ശരി, എന്നിട്ട് എല്ലാവരും ആ മാറ്റിലിരിക്കൂ.
ഇത് കിടക്കാനുള്ളതുണ്ടല്ലോ, പിന്നെ ഇരിക്കണം. ശരി, എന്നിട്ട് ഇതിൽ മെജോറിറ്റി ആൾക്കാര് ജിമ്മിൽ പോകുന്നവരാണ്, യോഗ ചെയ്യുന്നവരാണ്, ഐ മീൻ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണ്. നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും ഒരു യോഗ പോസ്റ്റർ ആസനം കാണിച്ചാൽ മതി. ഞാൻ ബസ് ചെയ്യാം, ആദ്യം കാണിക്കാൻ പോകും. എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു പറയാം. ശരി, പ്രസവത്തിന് കൊണ്ട് ആശുപത്രി കൊണ്ടുവന്നേക്കണേ, എല്ലാരും ചൂട് കഞ്ഞുള്ള വാച്ച് പറഞ്ഞു. ചേട്ടന്റെ വൈഫിന് ഞാൻ സിസ്റ്ററും ചെയ്യണ്ടേ? ക്രിട്ടിക്കലാണ്, അതുകൊണ്ടാണ്. നോർമൽ പറ്റത്തില്ല, ഇല്ല ഇല്ല, ഇപ്പൊ പുള്ളിക്ക് ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് നീ സീരിയൽ ചെയ്തിട്ട് തകർന്നു. ഇനി സിസ്റ്ററും ചെയ്യട്ടെ. ചെയ്യട്ടെ ചേട്ടാ, ഇഞ്ചക്ഷൻ വെക്കട്ടെ. ലക്ഷ്മി, ശവാസനം എല്ലാവരും ശ്രദ്ധിക്കണം. ശവാസനം, അതിപ്പോ ഷോയിൽ നിന്നാലും ശരിയല്ലേ? ശരി, അപ്പൊ ഒരു ആസനം ഉല്ലാസേട്ടൻ ചെയ്തു, ബുദ്ധിമാൻ വേഗം അങ്ങോട്ട് കിടന്നു. ശരി, ഇനി എല്ലാവരും ഓരോ ആസനം നിങ്ങൾ ചെയ്യണം. ശരി, ഡയാന. ഓ സൂപ്പർ ഡയാന, നീ ഇത്ര വളയുമായിരുന്നില്ലേ? നിന്നെ എന്തോ ഒരു വളക്കാൻ ശ്രമിച്ചു. ലക്ഷ്മി, ഫിനിഷ് ബസ്സിന് എളുപ്പമുള്ള ഒരു ആസനം പറഞ്ഞു കൊടുക്കട്ടെ. കിഴങ്ങാസനം. അപ്പൊ സ്റ്റാർ മാജിക്കിൽ ഇവർ ചെയ്യുന്ന യോഗ പൊട്ടത്തെറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഓരോ ആസനങ്ങള്. ആൻഡ് കറക്റ്റ് ആയിട്ടുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഒരു യോഗ എക്സ്പേർട്ട്, അതായത് വെളുപ്പിന് 3:30 എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ എണീറ്റ് യോഗ ചെയ്ത് തുടങ്ങുന്ന ഒരു യോഗ എക്സ്പേർട്ട്, ഒരു എവർഗ്രീൻ ഹിറ്റ് ആക്ട്രസ്, നമ്മുടെ സ്വന്തം മേനക ചേച്ചി സ്റ്റാർ മാജിക്കിൽ. പിന്നെ മന്നേ, അതായത് ചേച്ചിയുടെ ഹിസ്റ്ററി ഒക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാലോ. 3:30 എണീറ്റ് യോഗ ചെയ്യുന്നൊക്കെ അറിയുന്നത് കൊണ്ട് ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമം. തങ്കച്ചനെ ഡയാനയുടെ എടുക്കുന്ന മാറ്റേ. അതും തെറ്റി, അവന്റെ ലക്ഷ്യം വേറെയാണ്. പുതിയ പുതിയ ആസനത്തിന്റെ പേരുണ്ടെങ്കിൽ പറഞ്ഞു തരൂ, ഞാനൊന്നും കൂടെ ഒന്ന് പഠിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ നിന്ന്. തങ്കച്ചനായിരുന്ന എല്ലാ യോഗയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്? ഇത് ശവാസനാണെന്ന് മനസ്സിലായി, പക്ഷെ എല്ലാ കഴിഞ്ഞിട്ടാണോ? ശവാസനത്തിൽ PhD എടുക്കണം, പിന്നെ സംസാരിക്കാൻ പാടില്ല. ഇത് ശവാസനാന്ന് പറഞ്ഞ് ഇത്ര നേരം പുഴുക്കാസനമായിരുന്നു ചേച്ചി. യോഗ എക്സ്പേർട്ടിന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. എക്സ്പേർട്ട് അല്ല, ഐ ഡു യോഗ ഫോർ ദി പാസ്റ്റ് 15 വർഷമായിട്ട് ചെയ്യാണ്. 20 വർഷമായിട്ട് 3:30 എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് എണീറ്റ് യോഗ ചെയ്തിരിക്കും. 3:30 എണീക്കും, 3:30 എണീക്കും. യോഗയുടെ ടൈം എന്ന് പറഞ്ഞാൽ 5:00 ആണ്. 5 to 6 വരെ. എന്നിട്ട് പല്ല് വെച്ച് കിടന്നുറങ്ങും. നിന്നെ പോലെ അല്ല ഞാൻ. പല്ല് തേക്കാറല്ലേ? നീ എണീക്കാറേ ഇല്ല. പിന്നെ പല്ല് തേക്കുന്നോണ്ടുള്ള എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ അടുത്ത് വന്നാലേ അറിയൂ. ചെറുതായിട്ട് ചേച്ചി, ഡയാന വളയും. നിന്നെ വളക്കിയാണാ? ഞാൻ ഇപ്പഴാ കണ്ട വളയും. അങ്ങനെ പറഞ്ഞാലും എങ്ങനെ വളയും എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. സുമ ഉദ്ദേശ വളയലല്ല, ഒന്ന് കാണിച്ചു കൊടുക്കും. വാവ് വാവ്, കണ്ട വളഞ്ഞ്. ഇപ്പൊ ഇപ്പൊ കറക്റ്റ്, ഇപ്പൊ കറക്റ്റ്. മോനൊന്ന് കിടന്ന. ഇവിടെ ഡയാന ഇങ്ങനെ വളഞ്ഞ് നിന്നപ്പോ റാ പോലില്ലേ നിന്നേ? ഈ തങ്കച്ചനോട് കണ്ടപ്പോ തറാ എന്ന് വായിക്കേണ്ടി വന്നോ? ഇത്രയും പറയുന്നില്ലേ നീ വന്ന്? എനിക്ക് ഞാൻ ഇതൊരു യോഗാസനം കണ്ടിട്ട് പോലും. ഒരു പൈന്റ് വെള്ളം ഒഴിക്കാൻ അടിച്ചിട്ട് കണ്ടു. പിന്നെ കാണിക്കുന്നതാണ് യോഗ. ഒരു വീരഭദ്രാസന ചെയ്യൂ എന്ന് വെച്ചാൽ എന്താണെന്നാണ് പുള്ളി ആലോചിക്കുന്നത്? വീരഭദ്രാസനം. വീരത്തിന് എന്തിനാ താഴുന്നത്? നിക്ക് നിക്ക്, ഞാൻ ഒരു കാര്യം ഇവിടെ ഒരു ചാൻ വയറിനുള്ള ഒരു പണിയാണ് നടക്കാൻ പോകുന്നത്.
Ready? 1, 2, 3, go. അതായത് ഒരു തരി പോലും ചേച്ചി താഴേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കറക്റ്റ് ബോഡി ഞാൻ എന്റെ നിൽക്കുന്ന പൊസിഷനിൽ താഴെ പോകാത്ത ഒരാളാണ്. സുമേര കിടക്കയിൽ അങ്ങനെ നമുക്ക് സത്യമായിട്ട് എന്റെ വയറ് മുട്ടിട്ടില്ല. സാധാരണ നമ്മള് പ്ലാങ്ക് ചെയ്യുമ്പോ നമ്മളിങ്ങനെ ഷിവറി കൂട്ടോ ചില സമയത്തൊക്കെ, പക്ഷെ ഒരു ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ പോലും ഈ ബോഡിയിൽ ചേച്ചിക്ക്. ഈ അനുവിനെ കൊണ്ട് ഇപ്പൊ സാധാരണ ഇത് ചെയ്യുമ്പോ ഷിവറി എന്നല്ലേ പറഞ്ഞത്, ഈ അനുവിനെ കൊണ്ട് സംഭവം ചെയ്ത് ഇവിടെ ഷവർ ചെയ്യേണ്ടി വരും മൊത്തം. ചേച്ചി വീണ്ടും ചെയ്ത് കാണിക്കാൻ പോവാണ് തിത്തിലി പൂർണാസനം. ഇവിടെ കുറച്ച് മോര് വെച്ച് കൊടുക്കണേ, ഇവിടെ വേറെ ചമ്മന്തി അധികം. എല്ലാരും അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു ബട്ടർഫ്ലൈ ഇങ്ങനെ ആയെന്ന പോലാണ്. അല്ല നമ്മൾ അങ്ങനെ പറഞ്ഞങ്ങ് പോയാലോ, പിന്നെ ഞാൻ പിടിച്ചോണ്ട് വരാം. ഓക്കേ കേട്ടാ, ചെയ്യൂ എല്ലാരും ചെയ്യൂ. ഇങ്ങനെ ഇങ്ങനെ പൂർണാസനം ഇങ്ങനെ കാണിച്ചിട്ട് ദെൻ ഇൻഹേൽ ചെയ്യാ, എക്സ്ഹേൽ ചെയ്തിട്ട് ഇത് ടച്ച് ചെയ്യണം. ഓ സൂപ്പർ സൂപ്പർ അടിപൊളി. സുമ ചെയ്തില്ല, സുമേ ഒന്ന് ചെയ്തില്ല ചെയ്യട്ടാ. ഞാൻ ചെയ്തു കഴിഞ്ഞു. ചേച്ചി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ തെരുവിലിരുന്ന ചെയ്യണമെങ്കിൽ നല്ല കാശ് കിട്ടും. അല്ല, സ്റ്റമക്കിന് ഏറ്റവും നല്ലതാണ്. ബാക്ക് ബോൺ നന്നായിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. അത് ഇല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ബാക്ക് ബോൺ വളയണം, നിനക്ക് ഇത്തിരി വളയണം. പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളാണ്, കുറച്ചൊന്ന് വളയ്ക്കാൻ. ചേച്ചി പുള്ളിക്ക് അനു നന്നായിരിക്കും. ആ ഒരു പുതിയ ആസനം ഉണ്ട്, വാറ്റാസനം. ദീക്ഷൻ എന്താ ചെയ്തു? അവൻ കാലും കൊണ്ടാ കുറി തൊടുന്നത്. ഇല്ല മെനച്ചേച്ചി, ഇതാ ജസീല ഒരു ആസനം ചെയ്യണേ. ആ കം ഓൺ ജസീല. ജസു നീയും വളയുമായിരുന്നു. നൈസ്, ഗുഡ് 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 ഗുഡ്, നൈസ് നൈസ്. ഓക്കേ ഫൈൻ. അതെങ്ങനെ ചെയ്യണം വെച്ചാൽ ആദ്യം ചെയ്യും. മാനം പോകും ചേച്ചി, വലിയ വിഷയമാണ്. സ്വന്തം പൊക്കളിൽ നല്ല വിലയാണല്ലോ, സ്വന്തം പൊക്കളിൽ നല്ല വില, നല്ല വില. സ്ട്രെച്ച് യുവർ ബാക്ക്, സ്ട്രെച്ച് യുവർ ബാക്ക്. കൊണ്ടുപോണം, കൊണ്ടുപോയിട്ട് എവിടം വരെ കൊണ്ടുപോകണം? വയറ്റിൽ വരെ കൊണ്ടുപോകണം. സുമയുടെ മണ്ടയ്ക്ക് ഇട്ട് അടി കൊടുക്കാം വാവിടെ. അല്ലല്ല, മണ്ടാസനം ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ 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 കൊണ്ടുപോവാ. ഞാൻ നേരത്തെ ചെയ്തിട്ട് പോകുന്നു. നിങ്ങൾക്കൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ ത്രികോണാസനം ചെയ്യാലോ, ബിക്കോസ് ദ ഡ്രസ് വിൽ ബി ഹെൽപ്ഫുൾ. ഇനി വരാൻ പോകുന്ന ആസനമാണ് ടൈറ്റാനിക് ആസനം. ചേച്ചി റോസ്, അവൻ ചാക്ക്. എല്ലാരും ചെയ്തു നോക്കൂ. അനു 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 അനു
കേട്ടോ, ടൈറ്റാനിക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കണ പോലെ വന്നിട്ട് ആ ഒരു ആസനത്തിലേക്ക്. ചേച്ചി എങ്ങനെയാണ് ആ പോസ്റ്റർ ചെയ്യേണ്ടത്? അതിങ്ങനെ തന്ത്രപരമായിട്ട് അനങ്ങാമടിയനായ സുമയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ബ്രില്ലിയന്റ് ബ്രില്ലിയന്റ്. ഉല്ലാസേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹം എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാം. ശരീരം അനങ്ങാതെ പണി ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇതിപ്പം കഠിനാധ്വാനം ചെയ്യിക്കാനാണെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവാ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ആസനം നടന്നു ആരും കാണാതെ, അമീനാസനം. ഒരൊറ്റ ജാക്കിന് മൂന്ന് റോസ്. രണ്ടുപേര് ചെയ്തിട്ടുള്ള ആസനം നമ്മൾ ദാ ഇവിടെ കാണിക്കാൻ പോവാണ് കേട്ടോ. ഇത് ആർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ. ഇതാണ് വൃക്ഷാസനം. ഇത് രണ്ടുപേരും ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ സിമ്പിൾ അല്ലേ, ചാരി ഇരുന്ന പോരെ. ജിഷിൻ ആരും ഇല്ലേ? നിങ്ങൾ രണ്ടുപേരും ആ പാഴ്മരത്തിന്റെ കൂടെയോ? മണ്ഡാസനം അഥവാ പോഴാസനം. ഓക്കേ, ചെയ്തു കഴിഞ്ഞവർക്ക് ലൈക്ക് ബാക്ക് ടു യുവർ നോർമൽ പൊസിഷൻ. ചേച്ചി അപ്പോൾ കമ്പനി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി മുതൽ സെപ്പറേറ്റ് റൂം എടുക്കണ്ട. എല്ലാവരും ഇവിടെ തന്നെ അങ്ങ് കിടന്ന് ആ ചിലവൊന്നും കുറയ്ക്കാലോ. റൂം എടുത്ത് താമസിക്കുകയാണോ? ഞാൻ സ്വന്തമായിട്ട് റൂം എടുത്ത് താമസിക്കുകയാണ്. ഞാൻ വിചാരിച്ചു നിനക്കൊക്കെ എന്തിനാ റൂം എടുത്ത് കൊടുക്കുന്നതാണ്. ശരി, അടുത്ത ആസനം കേട്ടോ. വൃക്ഷാസനത്തിൽ നിന്ന് നമ്മൾ മൂവിങ് ഓൺ. അടുത്ത ആസനം നമുക്ക് വല്ല പ്ലേറ്റ് ആസനത്തിലേക്ക് വല്ല മാറാം. അടുത്ത ആസനം, അയ്യോ അത് കടുത്ത ആസനം. വീരഭദ്രാസനത്തിന്റെ വേറൊരു വേരിയേഷൻ ആണ്. ഓ ജസീല, ഡയന. കമ്പനിയുടെ പ്രത്യാസത്തേക്ക് ഇവരെ കൊട്ടൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് മുതലാക്കാൻ പറ്റുള്ളൂ. ജിഷ്ണിയൊക്കെ ലാസ്റ്റ് ആയിട്ട് ഒരു വെറൈറ്റി ഗ്രൂപ്പ് ആസനത്തിലേക്കാണ് നമ്മൾ പോണെ. കാണാം ഇതൊക്കെ. ഈ മണ്ടാസനത്തോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഏതായാലും ഈ ഒരു ഗ്രൂപ്പ് ആസനത്തോടു കൂടി ഇന്നത്തെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡ് ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. വ്യത്യസ്തത എന്ന് നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി കൈൻഡ് ഓഫ് ഓപ്പണിംഗ് ആവാന്ന് വിചാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ യോഗ ചെയ്ത ഈ ഒരു പവറോടുകൂടി എനർജിയോടുകൂടി ഇന്നത്തെ സ്റ്റാർ മാജിക്കിലേക്ക്. ശരി, അപ്പൊ എന്തായാലും ഇത്രയും എന്താ പറയാ, മേനക ശേഷി നമ്മുടെ കൂടെ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതില് ഒരു ചെറിയൊരു സമ്മാനം നമ്മൾ കൊടുക്കുകയാണ്. മൈക്കിൾ കോറസിന്റെ ഒരു വാച്ച്. ഇത് ആരാണോ വിചാരിച്ചിരിക്കണേ, പണ്ട് ബസ്സിൽ കയറിയിട്ട് ഇറക്കി വിട്ടത് സ്റ്റേഷനിൽ അറിഞ്ഞു. ചേച്ചി ചേച്ചി ഇന്ന് ചെയ്ത ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്തില്ല. ആരാണ് ഈ പ്രായത്തിലൊക്കെ ഉള്ള ഞങ്ങളെ പോലുള്ള പ്രായത്തില് ഞങ്ങളെ ഞാൻ എന്നെ കൂട്ടിയാളി അങ്ങാണ് മനസ്സിലായിരിക്കുന്നു. എന്തായാലും യോഗ ചെയ്ത നമ്മൾ ഭയങ്കര ഫ്രഷ് ആവുന്നുള്ളത് പറയും. ആ ഒരു ഫ്രഷ്നെസ് ഒരുവിധം ടീമിന്റെ മുട്ടിലുണ്ട്. ഒരു വിഷമമുണ്ട്, മേനക ചേച്ചി മാത്രമേ മെൻഷൻ ചെയ്തോളൂ. മാസ്റ്റർ രഘുവിനെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, അതിലൊരു വിഷമമുണ്ട് എനിക്ക്. മാസ്റ്റർ രഘു, മാസ്റ്റർ രഘുവിന്റെ അതായിട്ടുള്ള രീതിയിലുള്ള ആസനങ്ങളുമായി യോഗ ചെയ്തിട്ടുണ്ട്. ഞാൻ യോഗക്ക് പോകുന്നതാണ്. അടുത്ത ആഴ്ച തൊട്ട് ഞാൻ വരാം നിങ്ങളുടെ അടുത്ത് പഠിക്കാനായിട്ട്. അങ്ങനെ അങ്ങനെയുള്ള യോഗയല്ല, അതല്ല. ഈ കടക്കാരൊക്കെ കടം ചോദിക്കുക മേടിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഇയാളങ്ങ് മുങ്ങും, അത് അയാളുടെ യോഗമാണ്. ഇതിനെപ്പറ്റി ഒരു രണ്ട് വരി പാടിയാലോ. ശരി, അപ്പൊ പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വെൽക്കം ചെയ്യാം. റെഡി? അവന്റെ കോമഡി, അതിന്റെ ഇടയിലൊരു കോമഡി. അതായത് ഇങ്ങനെ ആക്കുമ്പോ അത് ഹാർമോണിയനാറ്റ്, ഹാർമോണിയനാറ്റ് കണക്കാക്കണം. അങ്ങനെ കാണിച്ചാ കോമഡി. നമ്മളത് സംഗീതാത്മകമായൊരു വിഷ്വൽ കോമഡി. രാഗമല്ല, ഇതൊരു തരം രോഗമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഞാൻ കാണുന്നതാണ്.
ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയാലോ. താങ്ക് യു സോ മച്ച് മേനക ചേച്ചി വൺസ് അഗൈൻ, ആൻഡ് വി വെൽക്കം യു ടു സ്റ്റാർ മാജിക്. താങ്ക് യു, താങ്ക് യു. ഓഡിയൻസ് റെഡി അല്ലേ? രണ്ടുപേരും ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് ഇത് പെർഫോം ചെയ്തത്. ഭയങ്കര അതായത് അനു നല്ല രസമുണ്ടായിരുന്നു, രണ്ടുപേരും നല്ല രസമുണ്ടായിരുന്നു. തീർന്നു പോയാൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത് വളരെ മിനിമൽ ആയിട്ട് ആ പാട്ടിന് ഇവർ ലിപ്പ് കൊടുത്ത് ഇവരുടെ ഓരോ കുട്ടി കുട്ടി മാൻഡ്രസംസും ഭയങ്കര രസമായിരുന്നു. ക്ലാസ് പെർഫോമൻസ്. ഇത് സ്പോട്ട് പ്ലാനിങ് ആയിരുന്നു. ഒരു ജസ്റ്റ് ഈ പ്രോപ്പർട്ടി ഈ സെറ്റ് ഇടുന്ന സമയത്ത് ഇത് ആക്ച്വലി ഒരു ഗെയിമിന് വേണ്ടി നമ്മൾ ഇട്ടിട്ടുള്ളതാ. അപ്പോഴാണ് ലൈക്ക് നമ്മുടെ ഷോ ഡയറക്ടർ അനു ഭട്ടൻ അങ്ങനെ ഒരു ഗുണ കേവ് ആയിട്ട് ഇമാജിൻ ചെയ്ത് കമൽഹാസൻ സാറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പണ്ടത്തെ വേർഷനിലേക്ക് പോയാലോ എന്ന് തോന്നിയത്. അടിപൊളിയായി. അപ്പോ നിങ്ങളിപ്പോ ഇത് ചെയ്തു വെച്ചിട്ട് ഗെയിമിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ എക്സ്ക്ലൂഡിംഗ് ഒന്നും ഇല്ല? അനു ചോദിച്ചു, ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഈ സിനിമ കാണണം, അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഇവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഈവൻ അനു സിനിമ കണ്ടിട്ടില്ലെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് തങ്കു, ആസ് ഓൾവേസ്, താങ്ക് യു, താങ്ക് യു, ബ്രില്ലിയന്റ്, അടിപൊളി. അനു അനു ഇത് കാണാതെ ഇത്രയും പെർഫോം ചെയ്തല്ലേ? അപ്പൊ തങ്കച്ചൻ താഴെ ഇവനെ മാറിയിട്ടില്ല. പക്ഷെ നമ്മളൊരു ഗെയിമിലേക്ക് പോവാണ്. ഇനി നമ്മൾ പോവാൻ പോണേ. ഗെയിം എങ്ങനെ കളിക്കണേന്ന് പറഞ്ഞാൽ രണ്ട് ടീം ഒരുമിച്ചായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ബ്രേവ് ആയിട്ടുള്ള ഒരാൾ, ഭയങ്കര ധൈര്യശാലി ആയിട്ടുള്ള ഒരാൾ മുകളിലേക്ക് ഏന്തി വലിഞ്ഞ് കയറും. അതായത് മൂന്ന് ലൈക്ക് കയറുകളാണ്, റോപ്പാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഒറ്റൊരു ടീമിന് വേണ്ടിയിട്ട് ഒരാൾ മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറുന്നു. ആൻഡ് ഫ്രണ്ടിൽ ഒരാൾ, അതായത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള റിമൈനിങ് ടീം മെമ്പേഴ്സ് അപ്പുറത്തൊരു കയറിൽ ഇയാളെ ബാലൻസ് ചെയ്ത് നമ്മളിവിടെ നിന്ന് വലിച്ചാൽ അദ്ദേഹം മുകളിലേക്ക് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ടീമിലുള്ള ആൾക്ക് നമ്മൾ ഓറഞ്ച് ബലൂൺ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലൈംബ് ചെയ്യുന്നു, ഒരു ഓറഞ്ച് ബലൂൺ പൊട്ടിക്കുന്നു. പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ഡയറക്ഷൻ കൊടുക്കുന്നതനുസരിച്ച് ഇദ്ദേഹം പറന്ന് അപ്പുറത്തേക്ക് പോകുന്നു, ഓറഞ്ച് ബലൂൺ പൊട്ടിക്കുന്നു, വീണ്ടും പറന്ന് ഇപ്പുറത്തേക്ക് വരുന്നു, ഓറഞ്ച് ബലൂൺ പൊട്ടിക്കുന്നു. അങ്ങനെയാണ് ഏറ്റവും ആദ്യം ഈ ബലൂൺ പൊട്ടിക്കുന്ന ടീമായിരിക്കും ഫസ്റ്റ് ജയിക്കാൻ പോണേ. ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ഇവിടെ നമ്മൾ ബ്ലൂ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. സോ അതാണ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഗെയിമിലേക്ക് നമ്മൾ പോകുമ്പോൾ, മൂവിംഗ് ഓൺ ടു ദ ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് ഗുണ കേവിലെ മട്ടർ അട്ടർ പൊട്ടർ. പിന്നെ ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ ഗുണ കേവിൽ അകപ്പെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ അവിടെ തന്നെ കിടക്കും എന്ന് ഞാൻ പറയില്ല. നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരു അമാനുഷിക ശക്തി എത്തുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കല്ലുവലി ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം വന്ന് നിങ്ങളെ കാറ്റിൽ പറത്തി എടുത്തു കൊണ്ടുപോകും. ഓക്കെ,
എന്റെ സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഓ, ഗുണാകേവ്. അതെ, ഒരു ഗുണമില്ലാത്ത നിങ്ങളെ ഗുണാകേവിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് എന്തിനാ മറഞ്ഞു നിൽക്കുന്നത്? നിന്റെ മുമ്പ് കമ്മുമ്പ നിക്കില്ലേടാ, എവിടെ മറഞ്ഞിരിക്കുന്നു? നിങ്ങൾ ധൈര്യമായിട്ട് ഗെയിം കളിച്ചോളൂ, ഞാൻ വേറൊരാളെ കാണാൻ വേണ്ടിയാണ് വന്നത്. ആരെ കിട്ടുന്നു ചേട്ടാ? ഗുണയിലെ കമലഹാസനെ കാണാനാണ് ഞാൻ വന്നത്. എല്ലാരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി മുകളിലോട്ട് കൊണ്ടുപോകും. കളിക്കുമ്പളേ ഒരാള് കിട്ടുന്ന ചേട്ടന്റെ വീട്ടില് ഗുണാകേവില് വീണു എന്ന് വിചാരിക്കൂ. അപ്പൊ എന്താ ചെയ്യാ? രക്ഷപ്പെടുത്താൻ ഞാൻ എന്റെ ഒരു അസിസ്റ്റന്റിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. അത് കൊണ്ടുവരും. നിങ്ങൾ ധൈര്യമായിട്ട് ഗെയിം കളിച്ചോ. കിട്ടും ചേട്ടാ. ബിനീഷ് വീണാലോ? ബിനീഷ് വീണാൽ അവിടെ കിടക്കേയുള്ളൂ. ഒരു പട്ടി പോലും രക്ഷിക്കാൻ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ലീഡർഷിപ്പിൽ ഞാനിപ്പോ കൗണ്ട് ഡൗൺ കൊടുത്തോട്ടെ? ഞാൻ അതിനു മുമ്പ് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരാളിനെ ഞാൻ ഇപ്പൊ ഇവിടെ ഇറക്കും. വരുമ്പോ കണ്ടാ മതി. അസിസ്റ്റന്റിനെ കാണാൻ കൊതിയായി. ഇപ്പൊ വരും. നിങ്ങൾ എല്ലാരും കണ്ണടച്ചിരിക്കൂ. ഇപ്പൊ എന്റെ ഒരു അസിസ്റ്റന്റ് നിങ്ങളെ കാണാം. എന്താ അങ്ങനെ ഇരിക്കണെന്ന് അറിയാവോ? ഇത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മധുരോത്സവത്തിന് പോകണം. ബിനീഷ് ബാസ്റ്റിൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ കണ്ണടച്ച കണ്ണടക്കുന്നതിന് പറയും. എന്റെ വായ നടക്കാൻ പറയൂ. റെഡി? 1 2 3. നമ്മള് ഒരു സൈഡിൽ കൂടെ കറങ്ങിയാല് ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാവും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തിരിഞ്ഞു കറങ്ങണം. ഓപ്പോസിറ്റ് ദിശയിൽ ഒന്ന് കറങ്ങിയാൽ നമ്മൾ ബാലൻസ് ആകും, സ്റ്റഡി ആകും. ഈ ഫയർഫോഴ്സ് എന്ന് വരുമ്പോ മണി അടിച്ചിട്ടില്ല വരാറ്? ഏത് ഫയർഫോഴ്സ് ചെയ്തു? നിങ്ങൾ ഫയർഫോഴ്സ് വന്നാവല്ലേ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു നിന്നോട് ഈ കോമഡി? ഓടാ കേറി. അടിച്ച സാധനത്തിന് 2 പാക്കറ്റ് തരുമോ? ഏത് നല്ല ആട്ടമായിരുന്നല്ലോ. എന്തിനാണ് നീ പെക്ക് അടിക്കുന്നത്? നീ ഇപ്പൊ കറണ്ട് അടിച്ച പോലെ നിക്കല്ലേ. ഹലോ, പുള്ളിമാൻ കേട്ടു, ശക്തിമാൻ ആദ്യമായിട്ട് കേൾക്കണേന്. ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഗുരു എന്നെ വിളിച്ചത്. സത്യമാണ്, സത്യമാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ടിവിയിലോ ശക്തിമാനെ കണ്ടിട്ടില്ല. എല്ലാവർക്കും ഒരു പരാതിയുണ്ട്. 6 വർഷമായി ലക്ഷ്മി 6ാം ക്ലാസിന്റെ കഥ പറയുന്നു. അങ്ങോട്ട് ഉയരത്തില്ല. ഇങ്ങേരെ പേര് മാറ്റിട്ട് ശക്തിമാൻ മാറ്റിട്ട് വയർമാൻ ആക്കിയാലോ? അത് കൊള്ളാം, അത് കൊള്ളാം. അതിന്റെ സമാധാനവും പറയും. ഈ വയർമാന്റെ പൊക്കിള് വരെ കളർഫുൾ ആക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഞാന്. ഞാൻ ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് ഇവൻ തിരുമലചന്ദ്രന്റെ സമിതിയില് പാമ്പ് ഡാൻസുമായിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ ഗുരുനാഥ? തൂത്തുക്കുടി ദൊരൈസ്വാമി. സത്യമല്ലടാ, ഞങ്ങളുടെ ദൊരൈ. ദൊരൈ മാത്രല്ല, പിന്നെ ഇവിടുന്ന് വായും പായും പതേ നൊരയാ വരുന്നത്. അപ്പോ ഞാൻ എന്റെ ശിഷ്യനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ് ഗുരുനാഥ. പൂന്തി വിളയടിക്കൊള്ളണം. അറിഞ്ഞൊന്ന് അനുഗ്രഹിച്ചേ. ഞാൻ അറിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതായത് രണ്ടുപേരെ നമ്മള് കെട്ടിയിടുന്നു. ഓക്കെ, അതായത് കമലഹാസൻ സാറിനെ പിന്നെ നായികയും. നിങ്ങൾ ഇപ്പോഴും അത് കമലഹാസനാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണോ? അത് ചുമ്മാ അതല്ല, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. എങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിലേ
രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു പിടിച്ചു പിടിച്ച് മോളി കയറും. ഈ ടീമിലെ ആൾ അവിടുത്തെ ബലൂൺ പൊട്ടിക്കണം, അവിടുത്തെ ആള് ഇവിടുത്തെ ബലൂൺ പൊട്ടിക്കണം, അഥവാ അവരെങ്ങാനും ഗുണ കേവില് വീണ് പോയാ അവിടെയാണ് സഹായം ശക്തിമാന്റെ വേണ്ടത്. സഹായിക്കൂലോ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മുകളിൽ നിന്ന് കുഴിയിലേക്ക് നോക്കുമ്പോൾ തലകറങ്ങത്തില്ലല്ലോ അല്ലേ? ചരിത്രം അറിയില്ലാന്ന് തോന്നുന്നു. എടാ ഇത് വെള്ളക്കോട്ടായിരുന്നു, ഇങ്ങനെ താഴോട്ട് നോക്കി രക്തം ഛർദ്ദിച്ചാണ് ഇത് ചുമന്നത്. കമലഹാസൻ സാറും അതുപോലെ തന്നെ നമ്മുടെ കൺമണിയും ഒന്നും നിങ്ങൾക്ക് മതിയായില്ലേ? യെസ്. അപ്പൊ ഇനി ഇവരെ നമ്മള് ഗുണ കേവില് ഇറക്കങ്ങള് വിട്. ഇതിനൊരു ചെറിയൊരു ഇത് വേണ്ടേ? നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. ജയിച്ചാലും രണ്ടു ഉമ്മ ഇങ്ങോട്ടും, തോറ്റ ഒരു ഉമ്മ ഞാൻ അങ്ങോട്ടും. അങ്ങനെ ഒരു മൂടായേ. അപ്പൊ നീ കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരും. നിന്റെ ഉമ്മ മേറ്റാൽ അപ്പ കൊച്ചും മരിച്ചു. അതായത് അനു തോറ്റാൽ രണ്ടുമ്മ അങ്ങോട്ടും, പുള്ളി തോറ്റാൽ ഉരുമ്മ. ഞാൻ പാവപ്പെട്ടവണ് എനിക്ക് ഒന്ന് തരാനേ ഉള്ളൂ കേട്ടാ. അല്ല അങ്ങനെ അങ്ങനെ വേണ്ട, രണ്ടുമ്മ അങ്ങോട്ടും രണ്ടുമ്മ ഇങ്ങോട്ടും തന്നെ ഈക്വലായിരിക്കും. അല്ല അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരും ആഗ്രഹിക്കുന്നു. എത്ര ഉമ്മ വരെ വേണമെങ്കിലും കൊണ്ടുവരാം. ചുമ്മാ ആളെ പറ്റിക്കാനും പക്ഷേ ഇത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാ. എന്നാ ഞാനൊരു വഴി കാണിച്ചു, നീ ജയിക്കുകയാണെങ്കിൽ ബിനീഷ് ബാസിനെ ഫ്രഞ്ച് കിസ് അടിച്ചോളൂ എത്ര വേണേലും. അല്ലല്ലേ സൂപ്പർമാൻ ഡാൻസർ തമ്പിയുടെ ആരെങ്കിലും അകന്ന ബന്ധത്തിലുള്ള ഒരാളാണ്. അപ്പൊ നമ്മളെ ഞങ്ങളെ ഗുണാക്കാവിലേ പറഞ്ഞു വിടും. ഓ സന്തോഷം. കമലഹാസൻ സാറും നമ്മുടെ കൺമണിയും കൂടെ പോവാണ്. സോ നമ്മളിതാ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. രണ്ട് ടീം മെമ്പേഴ്സ് ഗെറ്റ് റെഡി. അനുവിന്റെ ടീമിന്റെ കളർ ഓറഞ്ച്, തങ്കുവിന്റെ ടീമിന്റെ കളർ ബ്ലൂ ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മളിതാ കൗണ്ട് ഡൗൺ കൊടുക്കുന്നു. സോ ദിസ് ഇസ് ഗുണ കേവിലെ അട്ടർ മട്ടർ കട്ടർ കൗണ്ട് ഡൗൺ പ്ലീസ്. അതാവാശിയേറിയ ഉറിയടി മഹോത്സവം. എന്താടാ ജ്യൂസ്? കൊണ്ടുപോലത്. ഫൗൾ പ്ലേ ആണെന്ന് അനു പിടിച്ച് അത് മുഴുവൻ പിടിച്ചു വെച്ച് അയ്യോ ശക്തിമാൻ അവരെ ഗുണാക്കിയവന് വീണോ? ശക്തിമാനൊക്കെ കാര്യം ശരിയാണ്, ഗെയിം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. കാരണം അനു ഫൗൾ കാണിച്ചത്. അനു ഫൗൾ കാണിച്ചു കാരണം അപ്പുറത്തുള്ള പിടിച്ചു വെച്ചിട്ടാണ് അത് പൊട്ടിച്ചത്. അനു വരെ അനുവിന്റെ അച്ഛനെ ഒരു നിമിഷമല്ല പല നിമിഷവും വിളിച്ചതായിട്ട് നമ്മളെ കേട്ടു അല്ലേ? സ്വന്തമായിട്ട് അച്ഛനെ വിളിക്കുന്നവരും. ഒരു നിമിഷം ആ കൺമണിയുടെ മുന്നില് ഈ കമലഹാസൻ സാറ് പതറിയോന്ന് എനിക്കൊരു സമയം. എന്തെങ്കിലും ആവട്ടെ, ചറവറ പൊട്ടിച്ചു. ചറവറ പൊട്ടിച്ചല്ല, എന്നോട് പറയൂ. ഒരെണ്ണം പൊട്ടിച്ചിട്ട് അപ്പുറത്ത് പൊട്ടിക്ക, അപ്പുറത്ത് പൊട്ടിച്ചിട്ട് ഇപ്പുറത്ത് പൊട്ടിക്ക. ഈ പുള്ളിയുടെ ഫുള്ള് ബാങ്ക് ബാലൻസ് പോയിട്ട് പതറാത്ത മനുഷ്യനാണ്. അല്ല ഈ ബാലൻസിൽ പതറുന്നു. സുരേഷ് സ്വാമിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുടത്തുണ്ടി കൊണ്ട് പാവാട തയ്ച്ച ചേച്ചി ഇത് കേൾക്കണം. അതിന്റെ ഇടയ്ക്ക് ഒരു കോമഡി ആവശ്യമില്ലാത്തൊരു കോമഡി. ബ്ലൗസിന്റെ വൈറ്റ് വാഷ് ഇളകുന്നുണ്ടല്ലോ. ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു ശ്രമം. ആ ഒരു ബലൂൺ പൊട്ടിക്കാൻ പറ്റാത്തോണ്ട് തോറ്റു കൊടുത്തതാണ്. പക്ഷേ കമലഹാസൻ സാറിന്റെ ഭാഗത്താണ് 150. ആരാണ് ഉദ്ദേശിച്ചത്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇടയ്ക്ക് എന്തിനാ ഈ ഫയർഫോഴ്സ്? അപ്പോ ഇവിടെ ബലൂൺ നമ്മള് കയറ് നമ്മള് റോപ്പ് കാലുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നു, കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുന്നു, അങ്ങനെ പാടില്ല. മറ്റൊരാളുടെ അവസരം നമ്മള് കളയാൻ പാടില്ല, കളയാൻ പാടില്ല. പക്ഷെ അനു നന്നായിട്ട് കളിച്ചു, അച്ഛനെയും വിളിച്ചു, അച്ഛനിട്ടും വിളിച്ചു. നിയമവിരുദ്ധമായിട്ടാണ് കളിച്ചത്. എന്തായാലും നിയമവിരുദ്ധമായിട്ട് കളിച്ചത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു പാഠവും കൂടി ആയിരിക്കണം. കൺമണിക്ക് നമ്മളിപ്പം 0 ആണ് കൊടുക്കുന്നത്. ആകാശത്തും ഒരു സമാധാനം തരില്ലല്ലേ. നമ്മുടെ കമലഹാസൻ സാറിന് നമ്മള് 1 തരികയാണ്. പക്ഷേ കൺമണി ഇവിടെ നിന്ന് ചോദിക്കണം, എനിക്ക് ഒരു അവസരം കൂടെ തരുമോ? എന്ത് ചെയ്യണം?
എനിക്ക് കേറുന്നതിന്റെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോ ഹൈറ്റ് പേടിയാണ് എനിക്ക്. ഇപ്പൊ എനിക്ക് ആ പേടി മാറി മാറി. ഓക്കെ ശരി. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് നമുക്ക് മറ്റേ ബെറ്റ് എവിടെ നിലനിൽക്കുമ്പോൾ ഈ പോയിന്റ് നമുക്ക് കളഞ്ഞാലോ, 0-0 എന്ന് കളിച്ചാലോ. ഇത് ഇവര് തമ്മിലുള്ള മത്സരമല്ലേ, ഗുണയില് വന്നിട്ടില്ല കേവില് വന്നിട്ടില്ലേ. അപ്പൊ ഇവര് തമ്മിലുള്ള ബെറ്റ് വെച്ചല്ലോ, അതിപ്പോ ഞങ്ങൾ ഒരു പോയിന്റ് വിജയിച്ചു നിൽക്കുവാണല്ലോ. അപ്പൊ ആ ബെറ്റ് നടപ്പാക്കട്ടെ. പറഞ്ഞാ മാവിലല്ല, പറഞ്ഞാ മാവിലല്ല. രണ്ടു കൊല്ലം കിഴങ്ങ് പോലെ ശമ്പളം ഇല്ലാതെ പണിയെടുക്കണം. എന്താ ജിഷ്, എന്റെ LED വാഴേണ്ടത് കഴിഞ്ഞിട്ടുള്ള രണ്ടു വർഷമാണോ അതോ പുതിയ രണ്ടു വർഷമാണോ? ബിനീഷ് എന്റെ ഉമ്മ വെച്ചതിനേക്കാളും അപകടമാണല്ലോ. നീ ഇപ്പൊ എത്രയും പെട്ടെന്ന് സ്കിൻ ഡോക്ടറോട് വരണം, വിഷബാധ എങ്ങനെയൊന്നും ചെക്ക് ചെയ്ത് ഒരു TT എടുത്തു കൊടുക്കണം. അപ്പോ നമ്മളിപ്പോ ഒരു ഫെയർ ഡീലിലേക്ക് എത്താൻ പോവാണ്. 1-0 എന്നുള്ള രീതിയിൽ നിക്കട്ടെ, ഇവര് തമ്മിൽ ഒന്നും കൂടെ മത്സരിക്കട്ടെ, ഒന്നും കൂടെ ബെറ്റും വെക്കണം. അടുത്ത ബെറ്റുണ്ടോ? ഈ പ്രാവശ്യം തങ്കു തോറ്റാൽ മുമ്പേ കിട്ടിയ ഉമ്മ തിരിച്ചു കൊടുക്കാം. നല്ല ഇഷ്ടമാണ് എനിക്ക്. അനുവും തങ്കും വീണ്ടും ഗുണ കേവിലെ അട്ടർ മട്ടർ കട്ടർ. 2 countdown പ്ലീസ്. 3, 2, 1 എന്റെ പൊന്നളിയാ, എവിടെയെങ്കിലും കേറി പിടി. അങ്ങനെ എവിടെയെങ്കിലും കേറി പിടിക്കാൻ പറ്റോ? അനു പോ, വിട്ടു പോ. ഇത് എനിക്ക് മനസ്സിലായ കാര്യമുണ്ടല്ലോ, തങ്കു ഭയങ്കരമായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അതിനു വേണ്ടി തങ്കു വിട്ടുകൊടുത്തതാ. ഇല്ലെങ്കിൽ ഈ കമലഹാസൻ ഇങ്ങനെ അല്ല, തങ്കു എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, അതും ബിനീഷ് മാസ്റ്റിന്റെ. അനുമോൾ അനുക്കുട്ടിക്കും നമ്മുടെ ജിഷിൻ ചേട്ടന് ഒരു വലിയ കൈഡി കൊടുക്കണം, ഒപ്പം ഇവരുടെ ടീം മെമ്പേഴ്സിനും. ഗുഡ് ജോബ് ലക്ഷ്മി. ഇവര് ബാച്ചിലേഴ്സ് അല്ലേ, ഇവരെന്താ ഒളിഞ്ഞു നോക്കാം. ഞാൻ മാത്രം വിചാരിച്ചാ കൂടുതലുള്ള കോന്തമാരും കൂടെ ഒരെണ്ണം ബാച്ചിലർ, ഒരെണ്ണം ക്രോണിക് ബാച്ചിലർ. ഹലോ കൊടത്തുണി, എന്നെ എന്തുകൊണ്ട് മെൻഷൻ ചെയ്തില്ല? ഞാനും അതിനകത്ത് കഷ്ടപ്പെട്ട നിങ്ങളൊരു മനുഷ്യനാവണ്ട മെൻഷൻ ചെയ്യാൻ മനുഷ്യ. അത് കിട്ടണം. ഈ ഗുണ കിണ അടിച്ചാണല്ലോ നിൽക്കുന്നത്. മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിത കാതൽ അല്ല. അതെയും താണ്ടി പുനിതമാനത്. ഏ നല്ല പുളിതമാനമാണത്. ഇപ്പഴാണ് മനസ്സിലാക്കി, കൊള്ളടാ. കടന്നറിഞ്ഞ ഞാൻ ഉദ്ദേശിച്ച പോലല്ല. അല്ല ഈ മുടിയൊക്കെ കയറി കൊള്ളുമ്പോഴേ ചകിരി പോലെ ഇരിക്കുന്നത് കിട്ടിയിട്ടില്ലല്ലോ. അറിയുന്നു കീപ്പിറ്റം കേട്ടോ, കൊള്ള. മരുഭൂമിയിലെ ഒരു കള്ളി മുൾച്ചെടി. ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോ ഇനി എന്താവും നോക്കാം. ഇപ്പൊ ടൈലാണ് കേട്ടോ നിക്കണേ, ആരായിരിക്കും ടൈ ബ്രേക്ക് ചെയ്യാ. ഇതിന് നമുക്ക് ബെറ്റില്ലേ? എന്താ ബെറ്റ് വേണ്ടേ? ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടിയാലും കൊള്ളാം. ബിനീഷ് ബാസ്റ്റിന്റെ കഴിഞ്ഞ രണ്ടുപേർക്ക് ഞാൻ ഉമ്മ തരാം. ആ നിന്റെ ലാസ്റ്റ് ഇത് നടക്കട്ടെ. കൗണ്ട് ഡൗൺ കൊടുക്കുകയാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1
ഇത് എന്നോടാ പോണേ ഇത്. കേറ്റ് Good job. Congratulations to Mrudula. രണ്ട് ടീമും നന്നായി കളിച്ചെങ്കിലും ഈ ടീമിന്റെ എഫേർട്ട് ഡബിൾ ആയിരുന്നു. ഒരു മിനിറ്റ്, ഫയർഫോഴ്സുകാരെയൊക്കെ വിളിച്ച് ടീമിലിട്ടാ പിന്നെ കിട്ടുണ്ണി സാമദ്രോഹി എന്റെ കൈ അണക്കാൻ വയ്യ. അപ്പോ ഇതില് ലൈക് മൃദുലയുടെ മൃദുലയ്ക്ക് ആ ഒരു കോസ്റ്റ്യൂമിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ശരിക്കും ലൈക് ഫ്ലൈ ചെയ്യണ കാണാൻ ഭയങ്കര ഭംഗി രസമായിരുന്നു. അതെ, അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ജസീല. ജസീലയ്ക്ക് ഒരു ആഗ്രഹം ഹാഫ് വരെ അല്ലെങ്കിൽ ഒന്ന് മുകളിലേക്ക് ഒറ്റയ്ക്ക് ഒന്ന് പോയിട്ട് വരട്ടെ, നിന്ന് പോയിട്ട് വരട്ടെ അല്ലെ. എന്തായാലും മൃദുല ഗുഡ് ജോബ്, 1 പോയിന്റും കൂടെ സ്കോർ ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഓൾ ടോട്ടൽ 2 പോയിന്റ്സ് ഈ ടീമിലേക്ക് വന്നിരിക്കുകയാണ്. ജസീലയുടെ ഒറ്റയ്ക്കുള്ള ഇഷ്ടത്തിനാണ് നമ്മള് ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ല. വെറുതെ വലിച്ച് ശ്വാസം കളഞ്ഞു ഇവര് തനിയെ കേറിയ മതിയായിരുന്നു. ഗുരുനാഥാന്ന് വിളിച്ച ചേട്ടാ എവിടുന്നോ മണിയോട് കേൾക്കുന്നുണ്ട് ഫയർഫോഴ്സിന്റെ വണ്ടി എവിടെ ഉണ്ട് കേറിപ്പോ. അയ്യോ എനിക്ക് ഒരുപാട് ശിക്ഷ കിട്ടുന്നുണ്ട് ഇവിടെ. എന്തായാലും ഈ ഗെയിം കഴിയുമ്പോ ഇതില് ജയിച്ചിട്ടുള്ളത് ഈ ടീമാണ്. കൺഗ്രാജുലേഷൻസ്. ഇന്നത്തെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡ് ശരിക്കും കിഡിലോസ്കി എന്ന് നമ്മൾ പറയുന്ന പോലെ അടിപൊളിയായി. പക്ഷേ എന്ത് പറയണം, ക്ലോക്കിൽ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും എല്ലാവർക്കും ഉറക്കം വരുന്നത് കൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സെയിം ടൈം, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.